ഞമ്മക്കല്ല അന്റെ മൊബൈലിലേക്കാ വന്നത്. ഈ പാതിരാത്രി നമ്മക്കാരെ മെസ്സേജ് അയക്കാനീ? സുലൈമായി അല്ലാണ്ടാരാ ഇങ്ങോണ്ടാ നോക്കട്ടെ. ആ ഗുഡ് നൈറ്റ് മൈ ഡിയർ ക്ലാസ്മേറ്റ്. ഓന്റെ മട്ടുമാതിരി കണ്ടിട്ടേ ഓൻ അന്നേം കൊണ്ടേ പോകുള്ളൂ എന്നാ തോന്നുന്നത്. പഠിച്ചോന് കൃപണ്ടെങ്കിൽ ഞമ്മള് രക്ഷപ്പെട്ടു. എന്തേ തപ്പറിയണേ, 10-25 കൊല്ലം മുമ്പ് കണ്ട ചെങ്ങായിയാണ്. നമ്പർ കിട്ടിയ പോകും പഴയ സ്നേഹത്തിന് ഒരു മെസ്സേജ് അയച്ചു കഴിക്കൂ. ആയി നിങ്ങൾ വടക്ക് നോക്കി യന്ത്രത്തിലെ ശ്രീനിവാസന്റെ മൈര് സംശയിക്കരുത് കേട്ടോ. എന്റെ പാത്തു, എന്തൊക്കെയായാലും ഓനാളത്ര ശരിയല്ലെന്നാ ഞമ്മക്ക് തോന്നുന്നത്. കുടുംബമായിട്ട് ജീവിക്കുന്ന ഒരു പെണ്ണിന് പാതിരാത്രിക്ക് മെസ്സേജ് അയക്കാന്ന് പറഞ്ഞ അതൊരു മോശല്ലേ. ഹലോ, ആരാണ്? ഞാൻ പയ്യന്മാരി തന്നെ ചുള്ള. ഞമ്മളെന്തായാലും വരൂ. ആ ഞമ്മക്കും പൂതിണ്ട്. ശരി എന്നാല്, ഗുഡ് നൈറ്റ്. ഓളാണില്ലേ, നമ്മക്ക് ഒരു ചെങ്ങായി മെസ്സേജ് അയച്ചപ്പോ ഓ ശരിയല്ലെന്ന് നിങ്ങൾ പറഞ്ഞേ. അന്നപ്പൊ പാതിരാത്രിക്ക് ഫോൺ ചെയ്ത് നിങ്ങളെ ചെങ്ങായിച്ചോ? ഓള് തല്ലിപ്പൊളിയാ, തല്ലിപ്പൊളിയാണ്, തല്ലിപ്പൊളിയാണ്. ഇതാ നോക്ക്, വെറുതെ ചെങ്ങായിച്ചനെ കുറിച്ച് തല്ലിപ്പൊളി എന്ന് പറഞ്ഞാണ്ടല്ലോ ഒന്നവർ തരുഞ്ഞായി. ആ നിങ്ങളെ ഞമ്മളെ അടിച്ചാണ്ടല്ലോ, ഞമ്മൾ അങ്ങോട്ട് നല്ലോണം തരും. ഇനി നമ്മൾ പറയൂ ഓള് തല്ലിപ്പൊളിയാണ്, തല്ലിപ്പൊളിയാണ്, തല്ലിപ്പൊളിയാണ്. ഇതാ നീ ഒരു അക്ഷരം പറഞ്ഞാ എന്റെ മൂക്കിടിച്ച് ഞാൻ ചമ്മന്തിയാക്കും. ആ എന്നാ പിന്നെ ഒന്ന് കാണലോ, നിങ്ങളെ ചെങ്ങാച്ചി തല്ലിപ്പൊളിയാണ്, 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 തല്ലിപ്പൊളിയാണ്. പറയോ, സോറി പാത്തു, നിങ്ങളോട് ഇനി നമ്മൾ മിണ്ടൂല. നിങ്ങൾ ദുഷ്ടനാണ്, ദുഷ്ട കൂരനി, കൂരനി. വല്ലാത്തൊരു ഇബിലിസാണ് പറഞ്ഞത്. നല്ലൊരു സാരി കൂടിയുല്ല, കഷ്ടം. ആ പിന്നെ പിന്നെ നമ്മള് ഗ്രാമർ ഉള്ളോണ്ടി നമ്മള് രക്ഷപ്പെടും. പിന്നെ ഇപ്രായത്തിൽ ഉമ്മ ഇതൊന്ന് പോമാ. ഉമ്മ തരാനല്ല, ലിസ്റ്റ് കിടോന് നെയ്യ് ഏറിയോണ്ടേ അപ്പൻ ചീത്തയാവൂല. എന്റെ ഉപ്പച്ചേ അനുമാൻ പേന്റിട്ട പോലെ ഉണ്ട്. നിങ്ങൾക്ക് മുണ്ടായിരുന്നു അനക്കൊക്കെ കണ്ണുകടിയണ്ട, ഉപ്പ അങ്ങനെ ചുള്ളനായതുകൊണ്ട്. കാരണം എന്താണെന്നറിയോ, നമ്മൾ അന്നക്കാട്ടും ഗ്ലാമർ ആണ്. ഓ ഗ്ലാമർ, ബലൂൺ ഉന്തിച്ച പോലത്തെ ഫേസ് അല്ലേ നിങ്ങളത്? ഉപ്പച്ചേ ഇതൊക്കെ ഔട്ട് ഓഫ് ഫാഷൻ ആണ്. ഞാൻ കൊണ്ടാണ്ട് ഉപ്പച്ചേ, ഇതൊക്കെ തല്ലിപ്പൊളി ലോക്കൽ സ്പ്രേ ആണ്. ഇല്ലെങ്കിൽ മീനാറിടാ, അതല്ലേ ഞമ്മളേതാ മോയ്. അങ്ങടക്കി ആ മതി, മതിയടാ, മതിയടാ. പത്തു എങ്ങനെ ഞമ്മള് നാട്ടിക്കണ്ടത്തില് കണ്ണുള്ളാണ്ടിക്കാൻ വെക്കുന്ന മനുഷ്യക്കോലോ. അനക്ക് അസൂയാണ് പത്തു, അസൂയ. അനക്കറിയാ ഞമ്മക്കൊരു സിനിമ നടന്റെ ഗ്ലാമർ ഉണ്ട്. സൈനബരെ കാണാനുള്ള പോക്കല്ലേ? നിങ്ങൾ എന്താ അത്ര പൂശിയിട്ട് എന്ത് കാര്യോ? നിങ്ങളെ മേത്തുനിന്ന് വരുന്ന ആ മത്തീന്റെ നാറ്റുണ്ടല്ലോ, അതൊക്കെ മണക്കുമ്പോ മനസ്സിലാവും നിങ്ങൾ ഒരു മീൻകാരനാണ്. മീൻകാരനാണെന്ന് നമ്മൾ അവിടെ പറയുന്നില്ലല്ലോ, റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ആണ് പറയാ. ഈ സൈനബരെ നമ്പർ കൊടുക്കുന്നു, നിങ്ങളെ സംഗമത്തിന്റെ അടുത്ത് നമ്മൾ ഫോൺ ചെയ്യും. എന്നിട്ട് നമ്മൾ ചോദിക്കും മീൻകാരൻ MIT മൂസക്ക് ഒന്ന് ഫോൺ കൊടുത്ത്. അന്നപ്പൊ നിങ്ങൾ നാറൂലേ, നമ്മൾ ഇവിടെ ഓട്ടോറിക്ഷ വിളിച്ച് പോകാൻ. ഓ അതാന്നല്ലേ, ഈ കൊല്ലത്തിൽ നിങ്ങൾ പോണം കണ്ടാണ്ടല്ലോ, കബീശി പേരു ഷർട്ട് ഇട്ടോളൂ. എന്താണെങ്കിലും നമ്മൾ പോരാ, എന്നെയും കൂട്ടി ഒറ്റക്ക് പോയാ മതി. അന്റെ സുലൈമാനെ കാണാനുള്ള പോക്കല്ലേ, നമ്മൾ പോയിട്ട് കാണിച്ചു തരാം.